അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മറ്റ് പല നടന്മാരിൽ നിന്നും വിഭിന്നമായി, അല്ലെങ്കിൽ ചില ചെറുപ്പക്കാരിൽ നിന്നും വിഭിന്നമായി, കുടിയോ പുകവലിയോ ഇല്ലാത്ത ഒരു വ്യക്തി. സെറ്റിൽ ഇങ്ങനെ ആളുകളോട്, അതായത് യൂണിറ്റിലെ ചെറുപ്പക്കാരോട്, അല്ലെങ്കിൽ അത് തെറ്റിക്കു പോകും പറഞ്ഞാൽ അത് ദോഷകരമായിട്ട് ഭവിക്കാനും പാടില്ല എന്നൊരു നിർബന്ധമുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കേസിലാണ് അദ്ദേഹത്തെ, ഒരു പോക്സോ കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ കേസിൽ പെടുന്നതിന് മുമ്പ് ആണ് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. 2000 പണി എടുക്കുന്ന ചെറുപ്പക്കാരോട് പോലും ഇങ്ങനെ വലിപ്പ ചെറുപ്പമില്ലാതെ സമഭാവനയോട് പെരുമാറുന്ന ഒരു വ്യക്തിയെ സിനിമയുടെ ഫീൽഡിൽ നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയ നടനായാലും വലിയ നടനായാലും അവന് താഴെ വന്ന ചവിട്ടോടെ ഒരു തുല്യത എന്ന് പറയുന്ന സങ്കല്പമുള്ള ഫീൽഡല്ല സിനിമ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയ്ക്കും നന്നായി പെരുമാറുന്ന ഒരാളെ നമ്മൾ കാണില്ല, പെർഫെക്റ്റ് ജെന്റിൽമാൻ. പിന്നെ ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോട്ടിന് വേണ്ടി നമ്മൾ നമ്മളുടെ ലൊക്കേഷൻ ഒരുക്കുമ്പോൾ, സെറ്റ് ഒരുക്കുമ്പോൾ, ആ ഗ്യാപ്പില് പലരും വെറുതെ വാരിയടിച്ചിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാല് അടുത്ത സീൻ എങ്ങനെ ഭംഗിയാക്കാമെന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആള് അസുഖത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുന്നല്ലാതെ കല്ലിരിപ്പിന്റെ പേരിൽ ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും എനിക്ക് തോന്നുന്നില്ല. അത് ഞാനത് പറയാനാകത്ത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ലാഭ മേഖല എന്ന സിനിമയിലെ രണ്ട് നായകന്മാരമുള്ളത് അവർ ഒരാൾ ശ്രീ ദേവിയാണ്, മറ്റാൾ ശ്രീ ജോയ് മാത്യു. നമ്മളെ ഷൂട്ട് നടന്നത് കാഞ്ഞാന നിങ്ങളുടെ 10 കിലോമീറ്റർ 14 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ്. പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരില്ല, എനിക്കൊരു ഒരു ടാക്സി ഏർപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് ടാക്സി ഏർപ്പെടാനുള്ള കാര്യം, നിങ്ങൾക്ക് ഓടിക്കാവുന്നുള്ളൂ എന്ന് ഇപ്പൊ സ്വാഭാവികമാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്കൊരു അസുഖമുണ്ട്, അപ്പോ മരുന്ന് കഴിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ഒറ്റയ്ക്ക് കാരണമെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഹാർട്ട് അറ്റാക്ക് പോലെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴാണ് അത് ഇതിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെ പറ്റി ഒരു കുറച്ച് കാഴ്ച ഞാൻ ഈ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പ്രീത്തോൾ സിനിമയുടെ ബാലൻ സിന്ധു നിർമ്മിച്ച സിനിമയാണ് ലാ തമാശ. നിർഭയമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെയും പിന്നെ RTI ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, വിവരാവകാശപ്പെട്ടത്, അവരെയും നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് 2005 ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്, അല്ലാണ്ട് ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്തൊന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. അന്ന് മുതൽ ഇന്ന് വരെ 469 വിവരാവകാശ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. അവർ 51 പേരാണ് കൊല ചെയ്യപ്പെട്ടത്, പോലീസുകാരടക്കം അതിൽ 5 പേരെ ആത്മഹത്യ ചെയ്തു. അപ്പൊ അവരുടെ ലക്ഷ്യം വെച്ചാൽ സർക്കാരിന്റെ ഇടപാടുകൾ പുറത്തേക്ക് അതിന്റെ സുതാര്യമാക്കാൻ വേണ്ടി സർക്കാരിന്റെ മറ്റ് കമ്പനികളുമായോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായോ നടത്തുന്ന കരാറുകൾ അതിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താനും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുമാണ് അവർ സർക്കാർ രേഖകൾ RTI ആക്ട് വെച്ച് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേരിലാണ് അവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലേക്കാൾ കൂടുതൽ ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ ഒരു സാധനമാണ് ലാട്ടോ വരുന്ന സിനിമയുടെ പ്രമേയം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് അട്ട് ന്യൂസിന്റെ കോ ഫൗണ്ടർ അറസ്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അതായത് ആരാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയില്ല, എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയില്ല, അങ്ങനെയാണ് ഈ അറസ്റ്റ്. ഈ സംഭവം നമ്മൾ ഇതേപോലെ സിനിമയിൽ 5 മാസം മുമ്പ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണെങ്കിലും ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒരു തുറന്ന സമൂഹമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കാണുകയും ചർച്ച ചെയ്യും ചെയ്യേണ്ട ഒരു സിനിമ. ഒരു വ്യക്തിയുടെ പ്രവൃത്തി അത് ക്രിമിനൽ കുറ്റമാണോ അത് മാനസിക രോഗം കൊണ്ടുള്ളതാണോ എന്നുള്ളൊരു പരമോന്നത കോടതി നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും അത് ഈ സിനിമയെ അത് നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ട് തള്ളുക, അതായത് തിയേറ്ററുകൾ തള്ളുക, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തള്ളുക, സാറ്റലൈറ്റ് ചാനലുകൾ തള്ളുക, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് ചെയ്യുന്നത് അതിൻ്റെ കഷ്ടം അതിൻ്റെ ഒരു ദുഃഖം അത് രേഖപ്പെടുത്താനാണ് ഞാൻ